നമ്മളോട് പറയുന്നത് ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കലാകണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ പലപ്പോഴും പലരെയും ഉമ്രയിലേക്ക് നയിക്കുന്ന ഒരു കാര്യം എൻ്റെ അയൽവാസി ഉമ്ര ചെയ്തു അവൾ സാമ്പത്തികമായി എന്നേക്കാൾ താഴെ എൻ്റെ അമ്മായിമ്മ ഉമ്ര ചെയ്തു എൻ്റെ ഇളച്ചി ഉമ്ര ചെയ്തു മരുമകൾ ഉമ്ര ചെയ്തു ഞാൻ ഉറ ചെയ്തിട്ടില്ലെങ്കിൽ മോശാണ് മോശം അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഉമ്ര ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരിയാകും അപ്പൊ അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ അങ്ങനെ ഒരു മോശക്കാരി ആവാതിരിക്കാൻ ഉമ്ര ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ പ്രതിഫലം ലഭ്യമാകൂല പടച്ചോം കാക്കട്ടെ നെയ്യത്ത് തെറ്റിക്കാൻ ലക്ഷ്യം തെറ്റിക്കാൻ ശൈത്താൻ വലിയ ശ്രമം നടത്തും എന്ത് അമല് ചെയ്തിട്ടെന്താ എത്ര ത്യാഗം സഹിച്ച് ചെയ്തിട്ടെന്താ അതിന്റെ നീയത്ത് അതിന്റെ ലക്ഷ്യം തെറ്റിപ്പോയാൽ ആ അമലിന്റെ പ്രതിഫലം വട്ടപൂജ്യമാകുമെന്ന് മാത്രമല്ല അതിന് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ ലഭിക്കുകയും ചെയ്യും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മുമ്പിനെ ഓരോരുത്തരും അവനാൻ്റെ നീയത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം ഞാൻ ഈ ഒമ്ര ചെയ്യുന്നത് പൂർണ്ണമായും എൻ്റെ റബ്ബിൻ്റെ പൊരുത്തം നേടിയെടുക്കാനാണോ ഈ ഒരു ചിന്ത വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ കാശ് പോയി എന്ന് മാത്രമല്ല സമയം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ നമുക്ക് അലാപാണ് ലഭിക്കുന്നത് എന്ന് എത്രമേൽ വേദനാജനകമായിരിക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ടാ അതുകൊണ്ട് ഒന്നാമതായി പറയാനുള്ളത് ഈ കർമ്മങ്ങളൊക്കെയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം അള്ളാഹുവെ ഞങ്ങളെ നെയ്യത്ത് പൂർണ്ണമായും നന്നാക്കി തരണമേ അള്ളാ അങ്ങനെയാകുമ്പോഴാണ് അവർ അള്ളാഹുവിൻ്റെ ടീമായി മാറുന്നത് ഹാജിമാരെ കുറിച്ച് ഉമ്ര നിർവഹിക്കുന്നവരെ കുറിച്ച് അവർ അല്ലാൻ്റെ ആളുകളാന്ന് നബിതങ്ങൾ പറഞ്ഞതാണ് ഹാജിമാരെ പുറപ്പെടുന്നവർ അവരൊക്കെയും പ്രത്യേക പ്രതിനിധികളാണ് അവര് എന്ത് ആത്മാർത്ഥമായി തേടിയാലും അള്ളാഹു അവർക്ക് നൽകും എന്ന് മുഹമ്മദ് മുസ്തഫ പഠിച്ചവൻ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹുവിൻ്റെ കബൂലിയത്ത് കിട്ടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെല്ലോ അവർ എന്ത് അള്ളാഹിനോട് ചോദിച്ചാലും അള്ളാഹു അവർക്ക് കൊടുക്കും മാത്രമല്ല അതിന് പറ്റിയ കുറേ ഏരിയകൾ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലുണ്ട് അവിടെയൊക്കെ എത്തിപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ െ കാരണം പതിനഞ്ച് കേന്ദ്രങ്ങളിൽ ആക്കി ഇജാബത്തുള്ള ഒരേ ഒരു നാട് ലോകത്ത് തന്നെ മക്ക മാത്രമല്ലേ മുഅ്മിനേ അള്ളാൻ്റെ സംഘമായി അല്ലാഹു തെരഞ്ഞെടുക്കുന്നവർ അവർക്ക് ആ നാട്ടിൽ പോയിട്ട് എന്ത് റബ്ബിനോട് അവർ ചോദിച്ചാലും അല്ലാഹു അവർക്ക് കൊടുക്കും അതിനെ പറ്റിയ കേന്ദ്രങ്ങൾ അവിടെയുണ്ട് ലോകത്ത് പതിനഞ്ച് കേന്ദ്രങ്ങളിൽ ഒരേ ഒരു നാട് മക്കത്തുൽ മുക്കറമയാണ് ലാഹുവേ ആ പുണ്യ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാനും സ്വീകരിക്കുന്ന നിലക്ക് ദുആ ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേയല്ല ആളുകളൊക്കെ പോയി വരും എന്തേ ഫലം എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല എന്തേ ഫലം എന്ന് ചോദിച്ചാൽ യാതൊരു ഫലവും അവർക്കത് കൊണ്ട് ലഭ്യമാകില്ല ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുതല്ലോ അള്ളാഹു നമ്മളെ കാക്കട്ടെ അപ്പൊ ചുരുക്കത്തിൽ റബ്ബിനോട് അവരെ ചോദിച്ചാലും അല്ലാഹു അവർക്കത് നൽകുമല്ലോ അവര് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കും അപ്പൊ എല്ലാ ദോഷങ്ങളും സമ്പൂർണമായി പൊറുക്കപ്പെട്ട നിലയിൽ ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തോ ഉമ്ര നിർവഹിച്ച് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു വിധി നൽകട്ടെ